പ്രവർത്തിക്കുകയാണ്. ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടുപോയി, അതിന്റെ പേരിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും മസ്ജിദുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ കാരണം മറ്റാരുമല്ല, മുസൽമാൻ തന്നെയാണ്. നിസ്കരിക്കാതെ സ്ഥാപനങ്ങൾ ഒഴിച്ചിട്ട് അതിലാരെങ്കിലും കയറിക്കൂടിയാൽ നമ്മൾ പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം നേതാക്കന്മാർ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടവും നടത്തിയിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടത്താവുന്ന രീതിയിലുള്ള എല്ലാവിധ നിയമയുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട്. ഏറെ വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം അത് വിധി പറയുകയും തർക്കഭൂമി ഹിന്ദുക്കൾക്ക് നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് വേറെ 5 ഏക്കർ ഭൂമി ഗവൺമെന്റ് കൊടുക്കണമെന്നും വിധി വന്നിരിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം ഇനി നമ്മൾ നോക്കേണ്ടതില്ല. കോടതി ഒരു വിധി പറഞ്ഞാൽ അത് മാനിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഭരണാധിയായിരിക്കുന്ന കാലത്ത് തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി നഷ്ടപ്പെട്ടുപോയി. നഷ്ടപ്പെട്ടുപോയ പടയങ്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ബാസാറിൽ ഒരാൾ അതുമായി വന്നിരിക്കുന്നു വിൽക്കാൻ വേണ്ടി. അതൊരു യഹൂദിയാണ്. യഹൂദിയുടെ കയ്യിൽ പടയങ്കി കണ്ടപ്പോൾ ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതെന്റേതാണ്, ഞാൻ അത് ആർക്കും വിറ്റിട്ടില്ല, വെറുതെ കൊടുത്തിട്ടുമില്ല, അതുകൊണ്ട് എന്റെ പടയങ്കി എനിക്ക് തിരിച്ചു തരണം. യഹൂദി പറയുന്നു, അത് നിങ്ങളുടേതാണെന്നതിന് എന്താണ് തെളിവ്? എന്റെ കയ്യിലാണല്ലോ ഇതുള്ളത്, കൈവശാവകാശം തന്നെ എനിക്ക് തെളിവാണ്, അതുകൊണ്ട് ഞാൻ എന്റെ പടയങ്കി തിരിച്ചു തരികയില്ല, നിങ്ങൾക്ക് തരികയില്ല. അലിയാര് തങ്ങൾ ഖലീഫയാണ് അവിടുന്ന് പറയുന്നു എങ്കിൽ കോടതിയിലേക്ക് വെക്കാം. കോടതിയിലേക്ക് കാര്യമുയർത്തുന്നു, സുറൈഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഖാദിയുടെ മുന്നിലേക്ക് അതാ കേസ് ഉയർത്തുകയാണ്. ഖാദിയുടെ മുന്നിൽ അമീറുൽ മുഅ്മിനീനും ഹാജറാകുന്നു, യഹൂദിയും ഹാജറാകുന്നു, ഇടത്തും വലത്തുമായി അവർ മുന്നിൽ ഇരിക്കുകയാണ്. ഖാദി ചോദിക്കുന്നു, ഓ അമീറുൽ മുഅ്മിനീൻ, പടയങ്കി നിങ്ങളുടേതാണെന്നതിന് എന്താണ് തെളിവ്? അമീറുൽ മുഅ്മിനീൻ പറയുന്നു, ഇതെന്റെ പടയങ്കിയാണ്, ഞാൻ അത് ആർക്കും വിറ്റിട്ടില്ല, വെറുതെ കൊടുത്തിട്ടുമില്ല. യഹൂദിയോട് ചോദിക്കുന്നു, യഹൂദി പറയുന്നു, ഇത് എന്റെ കയ്യിലാണുള്ളത്, എന്റെ കൈവശമാണ്, അതുകൊണ്ട് ഇത് എന്റേതാകുന്നു. അലിയാര് തങ്ങളോട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടേതാണെന്നതിന് വല്ല തെളിവും ഉണ്ടോ? അലിയാര് തങ്ങൾ പറയുന്നു, എന്റെ മകൻ ഹുസൈൻ സാക്ഷിയാണ്, ഞാൻ അവനെ കൊണ്ടുവരാം, അവനോട് ചോദിക്കൂ. ഖാദി പറയുന്നു, നോക്കൂ സഹോദരന്മാരെ, പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും ഏതു വലിയ സ്ഥാനത്തുള്ള ആളായാലും ഇവിടെ ഭരണം വിധി പറയുന്ന കോടതിയിലെ ജഡ്ജിമാർക്ക് നീതി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശവും ഉണ്ട്. ഇസ്ലാമിന്റെ കോടതിയിൽ അങ്ങനെയാണ്. ഖാദി സുറൈഹ് റളിയല്ലാഹു പറയുന്നു, അമീറേ, വാപ്പയ്ക്ക് വേണ്ടി മകൻ സാക്ഷി നിന്നാൽ അത് സ്വീകരിക്കുകയില്ല, അതുകൊണ്ട് ഇപ്പടയെങ്കിൽ തങ്ങൾക്ക് തരാൻ യാതൊരു തെളിവും എന്റെ മുന്നിലില്ല, അത് യഹൂദിക്ക് അവകാശപ്പെട്ടതാകുന്നു. അലിയാര് തങ്ങൾക്ക് ഉറപ്പാണ് തന്റേതാണെന്ന്, എന്നിട്ടും പറയുന്നു, ഖാദി വിധിച്ചാൽ ഞാനത് സ്വീകരിച്ചു. ഖാദി പറഞ്ഞ എന്തോ ഞാൻ സ്വീകരിച്ചു, അതുകൊണ്ട് താങ്കൾ എടുത്തുകൊള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ സ്വഭാവം, മുസ്ലിമിന്റെ സ്വഭാവം അതാണ്. അത് തന്നെയാണ് ലോകാവസാനം വരെ മുഅ്മിനീങ്ങളെ, നമുക്ക് വിധി ഏത് വന്നാലും അത് അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇസ്ലാമിന്റെ മാതൃക അതാണ്. എന്നാൽ അത് കണ്ട് പഠിക്കുന്നവർ മുസ്ലിമിന്റെ സൽസ്വഭാവം കണ്ടിട്ടാണ്. ഇസ്ലാമിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വാളുകൊണ്ടോ തോക്കുകൊണ്ടോ പീരങ്കി കൊണ്ടോ ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. മുസ്ലിമായ മനുഷ്യന്മാരുടെ, സൂഫിയാക്കളായ മഹാന്മാരുടെ, ഖദരിയ, ചിഷ്തിയ, സുഹ്രവർദിയ, നഖ്ഷബന്ദിയ, ഇങ്ങനെ തരീഖത്തുകളുടെ മശായിഖന്മാരുടെ
അവരുടെ എല്ലാം സ്വഭാവം കൊണ്ടാണ്, അവരുടെ പെരുമാറ്റം കൊണ്ടാണ്, മുഅ്മിനീങ്ങളുടെ സൽസ്വഭാവം കൊണ്ടാണ്, കച്ചവടം ചെയ്യുമ്പോൾ കാണിക്കുന്ന സത്യസന്ധത കൊണ്ടാണ്. ഏതു മതക്കാരനായാലും കച്ചവടത്തിൽ അവനെ വഞ്ചിക്കാൻ പാടില്ല, അവനെ ചതിക്കാൻ പാടില്ല. ഏതു മതക്കാരന്റെ മുതലാണെങ്കിലും അത് മോഷ്ടിച്ചെടുക്കാൻ പാടില്ല, പിടിച്ചു പറിക്കാൻ പാടില്ല. അവകാശം എല്ലാവർക്കും നൽകേണ്ടതാണ്. പക്ഷേ അത് കണ്ടിട്ട് മറ്റുള്ളവർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ആ യഹൂദി അതാ പറയുന്നു, എന്റേതല്ല ഇത്, അങ്ങയുടെ പടയങ്കി തന്നെയാണ്. അങ്ങ് ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ വഴിയിൽ വീണുപോയതാണ്, ഞാനതെടുത്തു വെച്ചതാണ്. പക്ഷേ ഇസ്ലാമിന്റെ കോടതി എന്തു പറയുന്നു എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ പറഞ്ഞത്. എന്നിട്ടും സ്വന്തം ഭരണാധികാരി ആയിരുന്നിട്ട് പോലും ഖാദിയാരി യാതൊരു സങ്കോചവും ഇല്ലാതെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞുവല്ലോ. മാത്രമല്ല, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അത് അംഗീകരിക്കുക കൂടി ചെയ്തുവല്ലോ. ഈ ഉമ്മത്ത് എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സഹോദരന്മാര് കണ്ടില്ലേ, ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി കൂടിയ ബൽബീർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ, തനിക്ക് സഹതാപമുണ്ടായത്, തനിക്ക് കുറ്റബോധമുണ്ടായി, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും മുഹമ്മദ് ആരിഫ് എന്ന പേരിൽ സ്വീകരിക്കുകയും 100 പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ 90 പള്ളികൾ പണികഴിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ്. അവനാണ് ഇത് നിലനിർത്തുന്നത്, അവനാണ് ഈ ലോകം സംരക്ഷിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രമാണ് നടക്കുന്നത്. എന്തു തന്നെ നടന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഒരു വിധി അതിലുണ്ട്, അള്ളാഹുവിന്റെ തഖ്ദീറുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം മുഅ്മിനിന് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല.